രാമൻകുട്ടി വെൽക്കം ടു സ്റ്റേജ്. അങ്ങനെ ഒരുപാട് നാളിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് പുതിയൊരു വീഡിയോമായിട്ട്. അങ്ങനെ നമ്മുടെ റിയാക്ഷൻ വീഡിയോസ് വീണ്ടും വരാൻ പോകുന്ന നമ്മുടെ ചാനലിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്ന ആദിപുരുഷം എന്ന് പറയുന്ന ഒരു ട്രെയിലറിനാണ്. അത് അന്ന് ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ റിയാക്ട് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾക്കറിയാം എനിക്ക് അപ്ലോഡ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. കുറേ ബ്ലോഗ് എന്നെ എപ്പോഴും കുമിഞ്ഞുകൂടി കിടപ്പുണ്ട്. അന്ന് ഇട്ടിട്ടില്ല. ഇതെപ്പോഴാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എനിക്കറിയില്ല. എനിവേ എന്തായാലും നമുക്ക് റിയാക്ട് ചെയ്യാം. ഞാൻ വീഡിയോ കണ്ടില്ല ഇതൊരു ഫസ്റ്റ്. ഇവിടെ വെച്ച് നമുക്കിത് കാണാം. ഏ സീരിയസ്. धस जाए ये धरती या चटक जाए आकाश, न्याय के हाथों रहेगा न्याय का सर्वनाश. सेफली कान വവ്വാലാണല്ലേ ഇത്. ഡ്രാക്കുള ഡ്രാക്കുളയ്ക്ക് എങ്ങനെ 10 കില വരുന്നേ? തൻഹാജി അതായത് രാമായണമാണോ? आ रहा हूं अधर्म का विध्वंस करने. एक्सपीरियंस टाइमलेस एपिक. हनुमान अल अद രാവണന്റെ കോട്ടയിൽ നിന്ന് എന്തിനാ വവ്വാല് പറന്നു പോന്നേ? വെയിറ്റ്, ഈ ടീസർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് കാര്യം പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു പടം വരാൻ പോകുന്ന രാമായണത്തിനോടനുബന്ധിച്ചാണ്. സോ രാവണൻ രാമൻ്റെ കഥ പറയുന്ന രാമായണം, അതിനോടനുബന്ധിച്ചാണ് ഈ കഥ പറയുന്നത്. സോ അതിനകത്ത് രാവണനെ കാണിച്ചിരിക്കുന്ന വവ്വാലിൻ്റെ പുറത്തില്ല ഗെയിം ഓഫ് ത്രോൺസിൽ ഡ്രാഗൻ്റെ പുറത്ത് പറന്നു പോകുന്ന കണക്കാണ് ഇതിൽ വവ്വാലിൻ്റെ പുറത്ത് പറന്നു പോകുന്നത്. വവ്വാലും രാവണനുമായിട്ട് അത് കഥ മാറിപ്പോയി. അണ്ണൻ പറഞ്ഞു വരുന്ന കഥ ഡ്രാക്കുളയായിപ്പോയി. എനിവേ, രാവണൻ നടന്നു വരുമ്പോഴത്തേക്കും വവ്വാലുകൾ പറക്കുന്നു. രാവണൻ വവ്വാലിൻ്റെ മേലിൽ പറക്കുന്നു. പുള്ളിക്കാരൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന രാവണൻ പറന്നു പോകാറുള്ള പുഷ്പക വിമാനം എന്ന് പറയുന്നൊരു സാധനമുണ്ട് പുള്ളിക്കാരന്. സോ അതിൻ്റെ മേലെ ഇരുന്നിട്ടാണ് പോകാറുള്ളത്. സീതയെ തട്ടിക്കൊണ്ട് വരുന്നതും കഥകളിലൂടെ എല്ലാം നമ്മൾ കേട്ടിട്ടുള്ള എങ്ങനെയാണ്. അതിൻ്റെ ഇടയിൽ വവ്വാൽ വന്ന എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഈ വവ്വാലും രാവണനുമായിട്ട് എന്താണ് ഇടപാടെന്ന് എനിക്കറിയില്ല. അത് ഈ പടം എടുക്കാൻ പോകുന്ന അണ്ണാന് മാത്രമേ അറിയത്തുള്ളൂ. ഒരുമാതിരി 500 കോടി രൂപയുടെ പടം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരിയില്ല ആളക്കളിയാക്കുന്ന കണക്കായിപ്പോയി. സത്യം പറഞ്ഞാൽ എൻ്റെ ട്രെയിലർ ഇനി പടം ഇറങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇതിപ്പോൾ ഒരു ടീസർ മാത്രമാണ് അവർ ലീക്ക് ചെയ്തേക്കുന്നത്. നല്ലോണം ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നന്ദി. പിന്നെ ഈ വവ്വാൽ പെറ്റ തള്ള സഹിക്കൂലണ്ണ, സത്യം പറയാമല്ലോ. അമ്മച്ചിയാണ് വവ്വാലൊക്കെ രാവണൻ്റെ ഇതിൽ കൊണ്ടുവയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ഇവരും സൂപ്പർമാൻ്റെ ജട്ടി എടുത്തിട്ട് ബാറ്റ്മാൻ എടുത്ത് നടക്കായിപ്പോയി. പറയാതിരിക്കാൻ പറ്റില്ല. ഇതിലെനിക്ക് ഈ ടീസർ കണ്ടപ്പോഴത്തേക്കും കുറേ പടങ്ങളൊക്കെ മനസ്സിൽ ഓടി വന്നു. അത് എനിക്ക് മാത്രമാണോ എന്ന് എനിക്കറിയില്ല. ഒന്നാമതായിട്ട് എനിക്ക് പ്ലാനറ്റ് ഓഫ് ദ എയ്പ്സ് എന്ന് പറയുന്ന പടത്തിലെ കുറേ സീനുകളൊക്കെ എനിക്ക് ഇതിൽ മനസ്സിൽ ഓർമ്മ വന്നു. ആ ഓടി വരുന്ന എയ്പ്സ് ഓടി വരുന്ന ഒരു സീനുണ്ട്. അതൊക്കെ എനിക്ക് കണ്ടപ്പോഴത്തേക്കും പ്ലാനറ്റ് ഓഫ് ദ എയ്പ്സ് പോലെ തോന്നി.
പിന്നീട് അതേപോലെ തന്നെ അതിൽ വില്ലന്മാരുടെ ഗ്യാങ് ഓടി വരുന്ന ഒരു സീനുണ്ട്, രാവണന്റെ വില്ലന്മാര്. ആ സീൻ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഗെയിം ഓഫ് ത്രോൺസിലെ ഐസിലെ ആ ഒരു മനുഷ്യന്മാരുണ്ടല്ലോ, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. സോ ആ ആൾക്കാർ ഓടി വരുന്ന ഒരു സീനാണ് എനിക്ക് തോന്നിയത്. ആ ക്യാരക്ടറിനൊക്കെ ലുക്കി നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ ആ ഒരു എന്താ പറയുക, ഗെയിം ഓഫ് ത്രോൺസിൻ്റെ പാർട്ടിൽ വരുന്ന ആ ഒരു വില്ലന്മാരുണ്ടല്ലോ, സോ അവരെ പോലെ തന്നെയുണ്ട്. പിന്നെ നേടി നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ എവിടെ നിന്നൊക്കെ ചുരണ്ടാൻ പറ്റും അവിടെ നിന്നെല്ലാം ചുരണ്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ ടെമ്പിൾ റൺ പോലും വിട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അതിലൊരു ചാടി ഒരു കൊരങ്ങൻ ചാടി വരുന്ന ഒരു സീനുണ്ട്, അത് കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടെമ്പിൾ റണ്ണിൻ്റെ ഒരു കോട്ട പോലെ തന്നെ തോന്നുന്നുണ്ട് കേട്ടാ ഈ ഒരു സീൻ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയണമെന്നുള്ളത് ഹനുമാനെ കുറിച്ചാണ്. അത് കിടിലമായിട്ടുണ്ട്, ഒരുമാതിരി ഹനുമാന്റെ കവളെല്ലാം കൂടെ നീരടിച്ചു വന്നതാണൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എനിക്കും ചെയ്യാവുന്നതാണ് അവിടെ ഇങ്ങനെ. ഇങ്ങനെയാണോ ഹനുമാൻ ഇരിക്കുന്നത്? ഇതൊരുമാതിരി ദിലീപേട്ട മറ്റേ കല്യാണ രാമനിൽ ബണ്ണെടുത്ത് വായിക്കാത്ത കുത്തിക്കേറ്റിട്ട് ഹനുമാനെ കാണിക്കില്ലേ, അതേപോലെ ആയിപ്പോയി. പുള്ളിക്കാരെ ഇതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് സത്യം പറയാമല്ലോ. ഏ ഇതൊരുമാതിരി അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും കാണിക്കായിരുന്നു. ഇതൊരുമാതിരിയിലെ കവിളില് ശ്വാസം അണ്ണാക്കിൽ പിടിച്ചു വെച്ചേക്കുമല്ലോ. ഇതാണ് നമ്മുടെ ഹനുമാൻ ഇതിനകത്തുള്ള കാണാൻ പറയാം. ഇനിവേ എനിക്ക് ഞാൻ ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോകും.